ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ബി ജെ പിയെ താഴെയിറക്കുക, നരേന്ദ്രമോദി ഭരണകൂടത്തെ താഴെയിറക്കുക എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരും പരാജയപ്പെട്ടു, കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ടു എന്ന് സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ അംഗങ്ങൾക്ക് ആർക്കും പാർലമെന്റിൽ വന്ന് നിന്ന് സമ്മതിക്കാൻ സാധിക്കില്ലല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. റോജി എം ജോൺ, നേരത്തെ കൃഷ്ണദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രതിപക്ഷത്തിലെ ഐക്യം എന്ത് ഐക്യമാണ് എന്നുള്ള ചോദ്യം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് സഖ്യത്തിലെ മറ്റ് പാർട്ടികളോട് ചെയ്ത കാര്യങ്ങൾ, കനിമൊഴിയെ ജയിലിലടച്ചു, ലാലു പ്രസാദിനെ ജയിലിലടച്ചു, ഓരോ നേതാക്കളുടെയും പേരെടുത്തു പറഞ്ഞ് ആ സംസ്ഥാനങ്ങളിൽ എന്ത് രീതികളാണ് ചെയ്തിട്ടുള്ളതെന്ന കാര്യം പറയുന്നു, ശാരദാ കേസ് കൊണ്ടുവന്നത് ഞങ്ങളല്ല എന്ന് പറയുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷ ഐക്യത്തിലൊരു വിള്ളൽ വീഴ്ത്താവുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യം എന്ന സഖ്യം യഥാർത്ഥത്തിൽ വലിയ സഖ്യമല്ല, അതെപ്പോൾ വേണമെങ്കിലും പൊളിയാമെന്ന സഖ്യമാണ്, അതിനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുക. സ്മൃതി, ഇവിടെ ഒരു കാര്യം വ്യക്തമാണല്ലോ. ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധികൾ പാർലമെൻറ്റിൽ പ്രസംഗിച്ചു വരും, ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതും, മണിപ്പൂരിനെക്കുറിച്ച് ഇവർക്ക് ആർക്കും സംസാരിക്കാനില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അവർ പാർലമെൻറ്റിൽ ബി ജെ പിയുടെ പ്രതിനിധികളെല്ലാവരും സംസാരിക്കുന്നതും മറ്റു വിഷയങ്ങളെക്കുറിച്ചാണ്. ലോക ഒരു വശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും മത്സരിച്ച് മോദി വാഴ്ത്തുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ആരാണ് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു മത്സരം ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് എല്ലാ പ്രസംഗങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്, അവർ മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കാത്തതുകൊണ്ട്, മണിപ്പൂരിലെ ഡബിൾ എഞ്ചിൻ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളത് അംഗീകരിക്കാനുള്ള പ്രയാസമുള്ളതുകൊണ്ട്, കാരണം സംസ്ഥാന സർക്കാരും പരാജയപ്പെട്ടു, കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ടു എന്ന് സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ അംഗങ്ങൾക്ക് ആർക്കും പാർലമെൻറ്റിൽ വന്ന് നിന്ന് സമ്മതിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ആ പരാജയം മറച്ചു വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ കഴിയാത്തതുകൊണ്ട് ഇന്ത്യ സഖ്യത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട്, അവർ ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തെ അവർ അത്ര ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ അവർ ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാനും, ഇപ്പോൾ സ്മൃതിയുടെ തന്നെ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വിള്ളലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഓരോ പാർട്ടികളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ പാർട്ടികളെല്ലാം കൂടെ ഒത്തുവന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ശ്രമം പഴയ കേസുകളുടെ കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇതൊരു പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഐക്യമാണ്. ഇതിനകത്ത് ഇപ്പോൾ ശിവസേന ഒരു കാലഘട്ടത്തിൽ ബി ജെ പിയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? ആ ശിവസേനയല്ലേ ഇപ്പുറത്തേക്ക് കോൺഗ്രസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് തയ്യാറായി കടന്നു വന്നത്? എന്താ കാര്യം, ഒരു കാലഘട്ടത്തിൽ ബി ജെ പിയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്ന ശിവസേന പോലും അത് ബി ജെ പി തുടർന്ന് മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്ത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങൾക്കും അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശിവസേന കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ തയ്യാറാവുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ശിവസേനയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ അവർ ശിവസേനയിനകത്ത് ഭിന്നിപ്പുണ്ടാക്കി ശിവസേനയുടെ ഒരു ഭാഗത്തെ കൂടെ ചേർക്കാനായിട്ട് ബി ജെ പി ശ്രമിക്കുന്നു. ഒരു പരിധിവരെ വരാനകത്ത് വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ സഹകരിക്കുന്നതും മുന്നണികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാവുന്നതുമൊക്കെ അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരിച്ച്, രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യവും ഞങ്ങൾ പല ആളുകളും പരസ്പരം മത്സരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. പരസ്പരം മത്സരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോജിക്കാനായിട്ട് തീരുമാനിക്കുന്നു. എന്താണ് യോജിപ്പ്? ആ യോജിപ്പ് എന്ന് പറയുന്നത് ബി ജെ പിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ മുന്നണിയാണ്, ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള പ്രൈമറി ലക്ഷ്യമാണ്. ഞങ്ങൾക്ക് പ്രാദേശികമായിട്ട് വരുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ കേരളത്തിലുണ്ടല്ലോ. ഏതെങ്കിലും സമയത്ത് നമ്മൾ സി പി എമ്മും കോൺഗ്രസും കൂടി ഇവിടെ കേരളത്തിൽ ഒരുമിച്ച് മത്സരിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ഇല്ല. പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസും സി പി എമ്മിനെയും ഒരുമിപ്പിക്കുന്ന ഘടകമുണ്ട്. ആ ഘടകം എന്ന് പറയുന്നത് രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ താഴെയിറക്കുക എന്നുള്ള പ്രൈമറി ടാർഗറ്റാണ്, പ്രൈമറി ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടായി വന്നിരിക്കുന്ന ഒരു മുന്നണിയാണ്. സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം എന്ന് പറയുന്നത് ബി ജെ പിയെ താഴെയിറക്കുക, നരേന്ദ്രമോദി ഭരണകൂടത്തെ താഴെയിറക്കുക എന്നുള്ളതാണ്. ഇതിനെ പുച്ഛിച്ച് തള്ളിയ, അവഗണിച്ച് തള്ളിയ പലതരത്തിലുള്ള കമൻറ്റുകളൊക്കെ പാസ്സാക്കിയ ആളുകൾ എന്താണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ഇത്ര ഗൗരവമായിട്ട് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത്? പുച്ഛിച്ച് തള്ളിയാൽ പോരെ, അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നാൽ പോരെ? അപ്പോൾ അതിനെ അവർ ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ളത് തന്നെയാണല്ലേ, ഗൗരവത്തോടുകൂടി കാണുന്നു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രാഹുൽ ഗാന്ധിയെ പുച്ഛിച്ച് തള്ളിയ ആളുകൾ, രാഹുൽ ഗാന്ധിയെ പുച്ഛിച്ച് തള്ളിയ ആളുകൾ ഭാരത് ജോഡോ യാത്ര ഒക്കെ നടത്തി പാർലമെൻറ്റിലേക്ക് കടന്നു വന്ന രാഹുൽ ഗാന്ധി
ശ്രീ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ച് പാർലമെന്റിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാമെന്നുള്ള ചിന്തയായി. അങ്ങനെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള ഒരു ഒരു ഗൂഢാലോചന, ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. ഒരു 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ കോടതി വിധി വന്ന് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ വീട് ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് പാർലമെന്റ് സെക്രട്ടേറിയറ്റ് നോട്ടീസ് കൊടുക്കുന്നു. നമുക്കറിയാം ഡൽഹിയിൽ എം പി പാർലമെന്റ് ഇലക്ഷനിൽ പരാജയപ്പെട്ട് നിരവധി എം പിമാർ, അല്ലെങ്കിൽ നിലവിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാത്ത എത്രയോ ആളുകൾ ലൂട്ടൻസ് ഡൽഹിയിൽ മാസങ്ങളായി വർഷങ്ങളായി അവിടെ ഔദ്യോഗിക വസതി ഇപ്പോഴും കൈവശം വച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കാർക്കും ഇല്ലാത്ത അയോഗ്യത രാഹുൽ ഗാന്ധിക്ക് ഒരു മാസത്തിനുള്ളിൽ അവിടെ നിന്ന് ഇറങ്ങാൻ പറയുന്നു. രാഹുൽ ഗാന്ധി രാഷ്ട്രീയ മാന്യത അദ്ദേഹം ഒരു മാസത്തിന് പോലും കാത്തു നിന്നില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ആ വീടിൻ്റെ താക്കോല് പൂട്ടി അദ്ദേഹം അവിടെ ഹൗസ് കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൊടുത്തു. ഇപ്പോൾ അതേ വീട് തന്നെ 12 തുഗ്ലക്കിലെ നിന്ന് അതേ വീട് തന്നെ ഇപ്പോൾ തിരിച്ച് വീണ്ടും രാഹുൽ ഗാന്ധിക്ക് കൊടുക്കേണ്ടി വന്ന സാഹചര്യം നമ്മളെല്ലാവരും ഇപ്പോൾ ഇന്ന് കണ്ടതാണ്, ഏറ്റവും ഒടുവിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന കാഴ്ച, പുച്ഛിച്ച് തള്ളിയ ആളുകൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ ആയാലും രാഹുൽ ഗാന്ധിയെ ആയാലും പ്രതിപക്ഷത്തെയും ഒക്കെ ഗൗരവത്തോടുകൂടി കാണുന്നതും, പ്രതിപക്ഷം കൊണ്ടുവരുന്ന വിഷയങ്ങൾക്ക് ക്രിയാത്മകമായിട്ടുള്ള മറുപടി പറയാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റ് പല തരത്തിൽ ഈ ഇന്ത്യ സഖ്യത്തെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയും ഒക്കെ കടന്നാക്രമിക്കാനായിട്ടുള്ളൊരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ, മണിപ്പൂരിനെക്കുറിച്ച് ഇവർ ആരും സംസാരിക്കില്ല, മണിപ്പൂരിനെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് സംസാരിക്കാനില്ല, ആഭ്യന്തരമന്ത്രിക്ക് സംസാരിക്കാനില്ല, ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആർക്കും മണിപ്പൂരിനെക്കുറിച്ച് പരാമർശിക്കാനില്ല. കാരണം മണിപ്പൂരിനെക്കുറിച്ച് എന്താണ് ഇവർ പരാമർശിക്കുക? 3 മാസമായി ഒരു രാജ്യം കത്തുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾക്ക് അവരുടെ ആളുകൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പറയാൻ സാധിക്കുമോ? അവർ സംസാരിച്ചാൽ മണിപ്പൂരിനെ കുറിച്ച് അവർ പാർലമെന്റിൽ സംസാരിച്ചാൽ മണിപ്പൂരിലെ ജനങ്ങളോടും ഇന്ത്യയിലെ രാജ്യം അതുതന്നെയാണ്. മണിപ്പൂരിനെക്കുറിച്ച് അവർ സംസാരിക്കേണ്ടി വന്നാൽ മണിപ്പൂരിലെ മുഖ്യമന്ത്രി ഈ 3 മാസക്കാലമായിട്ട് എന്തുകൊണ്ട് തുടരുന്നു എന്നുള്ളത് പറയേണ്ടി വരും. ഇവരെ മുഖ്യമന്ത്രിമാരെ മാറ്റിയിട്ടില്ലേ? ഗൗരവ് ഗൊഗോയ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിന് ആ സാഹചര്യം കളമൊരുക്കാൻ വേണ്ടി 3 മുഖ്യമന്ത്രിമാരെ മാറ്റി, ത്രിപുരയിൽ മാറ്റി, ഉത്തരാഖണ്ഡിൽ മുഖ്യമന്ത്രിയെ മാറ്റി. എന്തുകൊണ്ട് മണിപ്പൂരിൽ പൂർണ്ണമായും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മാറ്റുവാനായിട്ട് ഇവർ തയ്യാറാവുന്നില്ല? മണിപ്പൂരിലെ മുഖ്യമന്ത്രി പറയുകയാണ്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.